प्रदेश कुटेपयोगीपवास अटचय प्रश्न संकीर्ण आरोप वर्ष इवेदावर कुछ वृद्धर स्त्री निरवधि आदि बुद्धिमुट ഇതോടെ ചിലർ വീട് തന്നെ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയതായും പറയപ്പെടുന്നു. തങ്ങൾക്ക് ഒന്ന് ആശുപത്രിയിൽ പോകാനോ അവശ്യ സാധനങ്ങൾക്കായി കടയിൽ പോകാനോ കഴിയുന്നില്ലെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുന്നത് സമീപവാസികളുടെ മതിലും കരിങ്കൽക്കെട്ടും ചാടിക്കടന്നാണെന്നും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും സ്വതന്ത്രമായി യാത്ര ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായും ഇവർക്ക് പരാതിയുണ്ട്. വഴി തടസ്സപ്പെട്ടത് സംബന്ധിച്ച് മെമ്പർക്കും പഞ്ചായത്ത് അധികാരികൾക്കും പരാതികൾ നൽകിയെങ്കിലും ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. പരാതിയായിട്ട് കൊടുത്തിട്ടില്ല, ഇന്നലെ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ അത് സംസാരിക്കാൻ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെമ്പർ പറയണത് നടപ്പവകാശം വേണമെന്നുവെച്ചാൽ ഈ 9 വീട്ടുകാരും കൂടെ സഹകരിച്ചിട്ട് മീറ്റിംഗ് കുറിച്ചത് നടത്തുക നടപടി വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആൾ പോയി പറയാന്നാണ് ആൾ പറയണത്. പക്ഷെ കേസും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോ എല്ലാവർക്കും അങ്ങനെ സഹകരിക്കാൻ തയ്യാറില്ലല്ലോ നടപടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, അവരെല്ലാവരും കൂടി വന്ന് നടപടി വേണമെന്ന് പറഞ്ഞാൽ അവര് എന്തെങ്കിലും ചെയ്യാന്നാണ് മെമ്പർ പറയണത്. ഇതോടെ ഇവർ മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരെ സമീപിക്കുകയും ഇവർ സ്ഥലം സന്ദർശിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള നടപടികൾക്കായി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും അറിയിച്ചു. കേരള മനുഷ്യാവകാശ സമിതി അംഗങ്ങളാണ് ഞങ്ങൾ. ഞാൻ സ്റ്റേറ്റ് വനിതാ പ്രസിഡന്റാണ്. ഇദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ സെക്രട്ടറിയാണ്. നമ്മൾ ജില്ലാ സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ ഇന്നലെയാണ് ഇങ്ങനെ ഇവിടെ ഇത്രയും വീട്ടുകാരെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു പരാതി അവർ നമുക്ക് സമർപ്പിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങളിവിടെ സന്ദർശിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഈ ഇവിടെ ചുറ്റുപാടുള്ള വാർഡ് മെമ്പർ അടക്കം ഇതിൽ ശ്രദ്ധ കുറഞ്ഞു പോയതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തായാലും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇവരെ കൊടുക്കാതെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാത്ത തരത്തിൽ ഇവരൊറ്റപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനം തന്നെയാണിത്. ആ നീതി നിഷേധിക്കുന്നതിനെ ഞങ്ങളെല്ലാവരും കൂടി ഇതിനെ പ്രതികരിക്കുകയാണ്. ഇതിനെ ഹയർ അതോറിറ്റീസിനെ ഞങ്ങൾ ഈ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഇന്ന് വൈകിട്ട് ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ എത്തിയിരുന്നു. അവരൊരു ചർച്ച വെച്ചിട്ടുണ്ടെന്ന് വൈകിട്ട്. ആ ചർച്ചയിലത്തെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം നാളെ ഞങ്ങൾ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ സ്ത്രീകളും അമ്മമാരും അടക്കം ഒരു 50 പേരെയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇത് നടപടി ഇവിടെ ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് സമൂഹം കൂടി ഇത് ഏറ്റെടുക്കേണ്ടതാണ്. മനുഷ്യത്വപരമായ കൺസിഡറേഷൻ അവർക്ക് നൽകേണ്ടതാണ്.